എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന കറിയാണിത്. മുള്ളനാണ് ഈ മീൻ. മുള്ളൻ പൊള്ളിച്ചതാണ്, തേങ്ങാപ്പാലൊഴിച്ച് പൊള്ളിച്ചതാണത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യം മീൻ എങ്ങനെയാണ് നന്നാക്കണേ നോക്കാം. ഞാൻ ആദ്യം മീനിൻ്റെ മുള്ള് അരി എല്ലാ മുള്ളും മുറിച്ച് കളയുകയാണ്. ആദ്യം കട്ട് ചെയ്ത് കളയും. കത്രി ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. കത്തി ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. എല്ലാ സൈഡ് മുള്ളും കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഉപ്പിലിട്ട് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം നന്നായിട്ട് ഉരച്ച് കഴുകണം. ഞാനിപ്പോൾ വീഡിയോയിൽ ഒരു പ്രാവശ്യമേ കാണിക്കുള്ളൂ, പക്ഷേ അതിന് ശേഷം ഞാൻ ഉള്ളൊക്കെ ക്ലീനാക്കിയതിന് ശേഷം വീണ്ടും കഴുകുന്നുണ്ട്. നമ്മൾ നന്നായി വൃത്തിയാക്കി കഴുകിയെടുക്കണം. നമ്മൾ ഈ തേച്ചുരച്ച് കഴുകിയതിന് ശേഷമാണ് ഞാൻ ഉള്ളു വൃത്തിയാക്കുമ്പോഴാണ്, അതായത് തലയൊക്കെ കളയുമ്പോഴാണ് ഞാൻ വാല് കളയുന്നത് കേട്ടോ. മുള്ളനിലധികം അഴുക്കുള്ള അല്ലെങ്കിൽ ഒത്തിരി നേരം പണിയേണ്ട ഒരു മീനല്ല അത്, വേഗം നന്നാക്കി തീരും. നമ്മൾ നേരത്തെ ഒരു കറി വെച്ചല്ലോ, അതിൻ്റെ അത്രയും ഒന്നും ബുദ്ധിമുട്ടില്ല ഈ മീൻ നന്നാക്കാനായിട്ട്. വേഗം നന്നാക്കി തീരും. കത്തി എപ്പോഴും മുറിച്ച് നോക്കണം കേട്ടോ. കത്തി എപ്പോഴും മുറിച്ച് ഉണ്ടാകണം എപ്പോഴും. ഏതാ കത്തി മുറിച്ച് വെപ്പിക്കുന്ന ഒന്നാണ്, നമുക്ക് കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഒന്നാണ് സാധാരണ. അല്ലെങ്കിൽ സാധാരണ എല്ലാവരും കല്ലേലാണ് വെച്ച് മുറിച്ച് വെപ്പിക്കുക. വലിയ അഴുക്കുള്ള മീനല്ല ഇത്, അതുകൊണ്ട് തന്നെ നന്നാക്കി വേഗം തീരും. ഇതിൻ്റെ തല കളയാൻ എളുപ്പമാണ്. ആക്ച്വലി ഞാൻ കത്തി ഇല്ലാതെ തന്നെ ഇതിൻ്റെ തല കളയാറുണ്ട്. ഒരു ചെറിയൊരു ഹെൽപ്പ് കത്രിയുടെ മതി നമുക്ക് ഇതിൻ്റെ തല പോകാൻ. പിന്നെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് രണ്ട് തരത്തിൽ ഇതിൻ്റെ ഉള്ളു കളയാട്ടോ, അതായത് ഈ മുള്ളൻ മീനിൻ്റെ വയറ്റിലത്തെ അഴുക്ക് രണ്ട് തരത്തിൽ കളയാം. അതൊരു തരത്തിൽ ഞാൻ ഈ കാണിക്കുന്നത് കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്യും ഞാൻ ആ സൈഡ്, അങ്ങനെ കളയാം. ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് എടുത്ത് നമുക്ക് കളയാൻ പറ്റും കണ്ടോ. എന്നിട്ട് ഒന്ന് കഴുകിക്കഴിഞ്ഞാൽ ഉള്ളു നല്ല വൃത്തിയായി. നിങ്ങൾക്ക് തല കളയണമെങ്കിൽ കളയാട്ടോ. തല കളയാതിരിക്കുന്ന ഒരു ഭംഗിയാണ്. തല കളയണം നിർബന്ധമില്ല, അതുകൊണ്ടാണ് ഞാൻ തല കളയാതിരുന്നത്. ഇനി ഇങ്ങനെ നന്നാക്കി എടുക്കുന്ന മീൻ ഞാനൊരു രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലോ തവണ ഞാൻ ഉപ്പിട്ട് തേച്ച് കഴുകി വൃത്തിയാക്കി എടുക്കും കേട്ടോ. അത് നമ്മളുടെ ഒരു ഇതനുസരിച്ച്. പിന്നെ നമുക്കൊരു ഒരു തരത്തിലും കൂടി നമുക്ക് മീനിൻ്റെ ഉള്ളിലെ അഴുക്ക് കളയാം. അതായത് സൈഡ് കത്രിക കൊണ്ട് കട്ട് ചെയ്യാതെ തന്നെ ഷാർപ്പുള്ള മോനെയുള്ള കത്തി അല്ലെങ്കിൽ കത്രിക ഉപയോഗിച്ചിട്ട് നമുക്ക് കളയാം. കൈകൊണ്ട് ഇങ്ങനെ എടുത്ത് കളഞ്ഞതിന് ശേഷം കത്രികയുടെ ആ ഷാർപ്പാകും കൊണ്ട് ഇങ്ങനെ കുത്തിയെടുത്തും കളയാം. അപ്പം നമുക്ക് ആ വയറിൻ്റെ സൈഡ് ഭാഗം കട്ട് ചെയ്യണ്ട. എന്നിട്ട് പിന്നെ നമുക്ക് കഴുകി കഴിഞ്ഞാൽ വൃത്തിയായിട്ട് കിട്ടും. കാരണം ഞാൻ പറഞ്ഞല്ലോ അത് അധികം അഴുക്കുള്ള മീനല്ല. അപ്പം നമ്മുടെ മീനെല്ലാം റെഡിയായി. നമുക്കിനി ഇത് പൊള്ളിക്കാനായിട്ട് എന്തൊക്കെ വേണം നോക്കാം. ഉള്ളിയാണ് ഇതിന് പൊള്ളിക്കാൻ കൂടുതൽ എടുക്കേണ്ടത്. ഉള്ളി കുറച്ച് കൂടുതലെടുത്താൽ നല്ല ടേസ്റ്റ്. ഞാനിവിടെ അര കിലോ മുള്ളനാണ് കേട്ടോ ഇത്. ഉള്ളി പിന്നെ തക്കാളി ഞാനൊരു രണ്ടര തക്കാളി എടുത്തിട്ടുണ്ട്. ചെറിയ തക്കാളിയായിരുന്നു അതുകൊണ്ടാണ്. പച്ചമുളക് ചെറുത് പച്ചമുളകായിരുന്നു അതുകൊണ്ട് ഞാനൊരു ആറോ ഏഴോ പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു മീഡിയം സൈസ് സവാള, പിന്നെ അത് ഇഞ്ചിയാണ്, പിന്നെ ഞാൻ നേരത്തെ കാണിച്ചത് മാങ്ങയായിരുന്നു കേട്ടോ. അതോ ഈ കണ്ണത് മാങ്ങയാണ്. മാങ്ങ ചെറുതായി ചെറുതായി അരിഞ്ഞത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ട് എടുത്തത്. അല്ലെങ്കിൽ നമുക്ക് ഉടമ്പുളി ആയാലും കുഴപ്പമൊന്നുമില്ല. ഇതധികം പുളിയുള്ള മാങ്ങയുമല്ല. അപ്പോൾ കറിക്ക് ഇത്തിരി ഗ്രേവി ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയാണ് അങ്ങനെ ചെയ്തത്. നമുക്കിപ്പോൾ ഉള്ളിയും ഇഞ്ചിയും കൂടി മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ചതയ്ക്കാനാണ്. കല്ലിൽ ചതങ്ങിനെക്കാട്ടിയും ഒത്തിരി ഫാസ്റ്റായിട്ട് തീരുമല്ലോ എന്ന് കരുതിയാണ് മിക്സ് ഉപയോഗിച്ചത് കേട്ടോ. ഉള്ളിയും ഇഞ്ചിയും കൂടി ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അരിയുന്നതിനെക്കാട്ടിയും നല്ലത് അത് ചതയ്ക്കാണ്. അതാ അപ്പോൾ കൂടുതലൊരു കറിക്ക് ഇത്തിരി ഗ്രേവി ഉണ്ടാകും. ഇതായി ശരിക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓണാക്കി ഓഫാക്കി കഴിഞ്ഞാൽ ഇതുപോലെ ചതച്ച് കിട്ടും നമുക്ക്. മിക്സിയിൽ തന്നെയായാലും അരിഞ്ഞു പോകില്ല. അപ്പോൾ നമ്മൾ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് നല്ല ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ, ചട്ടി നല്ല ചൂടായിട്ട് തന്നെ എണ്ണ ഒഴിച്ചാൽ മതി. ശേഷം നല്ല ചൂടായി എണ്ണ നല്ല ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്കതിൽ കടുകിടാം. ഞാൻ ആക്ച്വലി ഇത് ഉപയോഗിച്ചിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചോദിക്കും മീൻ കറിയിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. ഒരു ടേസ്റ്റ് വ്യത്യാസം എനിക്ക് തോന്നിയിട്ടില്ല. വെളിച്ചെണ്ണ തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. കോക്കനട്ട് ഓയിൽ വേണമെന്ന് നിർബന്ധമേ ഇല്ല. ഞാൻ ഒരു രണ്ട് മൂന്ന് ഉലുവയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ മീൻ കറിക്ക് മണം വരാതിരിക്കാനായിട്ട്, അതായത് മീൻ കറിയുടെ ഒരു മണം വരാതിരിക്കാനായിട്ട് ഉലുവ ഇടുന്നത് നല്ലതാണ്. ഒരു അഞ്ചോ ആറോ അത്രയും മതി. അത് ആയി കഴിയുമ്പോൾ തന്നെ നമ്മളിടുന്നത്, ഇപ്പോൾ ഞാൻ സവാളയാണ് ഇടുന്നത്. കാരണം സവാള ഞാൻ അരിഞ്ഞാണല്ലോ ചേർക്കുന്നത്, അതുകൊണ്ട് ഞാൻ സവാളയാണ് ചേർക്കുന്നത്. നമ്മൾ ഉള്ളിയും ഇഞ്ചിയും ചതച്ചാണ് വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ചേർത്തത് പച്ചമുളകാണ്. പച്ചമുളകും സവാളയും നൈസായിട്ടൊന്ന് വാടുമ്പോൾ മാത്രമാണ് ഞാൻ ഉള്ളിയും ഇഞ്ചിയും ചേർത്തത്. നമുക്കിപ്പോൾ കുറച്ച് ഉപ്പുപൊടി ചേർക്കാം കേട്ടോ. ഇപ്പോഴായാലും അല്ലെങ്കിൽ ഇഞ്ചി ഉള്ളിട്ടിട്ടായാലും കുഴപ്പമില്ല. ഒന്ന് വാടിയതിന് ശേഷമാണ് ഇഞ്ചിയും ഉള്ളിയും കൂടി ചതച്ചത് ഇടുന്നത്.
ഇത് കൂടിക്കഴിഞ്ഞാൽ ഒരു 40-45 മിനിറ്റ് വരെ മതി മീൻ നന്നാക്കാനും കറി വയ്ക്കാനും കൂടി. നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ ഇത്രയും ഉള്ളി എടുക്കാതെ, ഇപ്പം ഇത്തിരി ഉപ്പുപൊടിയാണ് ചേർത്തത്, തിക്കായിട്ടുള്ള ഗ്രേവി വേണമെങ്കിൽ വേറൊരു ഐഡിയയും കൂടി ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അത് ഉപ്പുപൊടി ഇത്തിരി മഞ്ഞൾപ്പൊടിയാണ്, അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച്. ഉപ്പ് ഇനിയിപ്പോൾ നമുക്ക് കുറവാണെങ്കിൽ വീണ്ടും ആഡ് ചെയ്യാം കേട്ടോ, അതിന് കുഴപ്പമൊന്നുമില്ല. തക്കാളി, തക്കാളി ഞാൻ എടുത്തിരുന്നത് ഒരെണ്ണം ഇത്തിരി പഴുത്ത തക്കാളിയായിരുന്നു, ബാക്കി ഒരു മീഡിയം സൈസ് പഴുപ്പ് തക്കാളിയായിരുന്നു. കാരണം തക്കാളി ഇടുമ്പോൾ ഒരു പുളി ഉണ്ടാകും, ഒപ്പം കറിക്ക് ഇത്തിരി ഗ്രേവി ഉണ്ടാകും. ഇത് നന്നായിട്ട് വാടണം കേട്ടോ, നന്നായിട്ട് വാടിയാൽ മാത്രമാണ് ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ ആഡ് ചെയ്തത് ഞാൻ വേപ്പിലയാണ്. നന്നായിട്ട് വാടിക്കോട്ടെ. ഇത് ഞാൻ പറഞ്ഞല്ലോ, അത് മാങ്ങയാണ്. മാങ്ങ ചെറുതായി ചെറുതായി അരിഞ്ഞു വെച്ചെന്ന് പറഞ്ഞില്ലേ, അതാണ്. മാങ്ങയ്ക്ക് വലിയ പുളിയുള്ള മാങ്ങയല്ല ഇത്, അതുകൊണ്ട് തന്നെ ഞാൻ വേറെ ഉടമ്പുളി ചേർക്കുന്നുണ്ട് കേട്ടോ ഇതിൽ. ചെറുതായി അരിഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കറിയിൽ ഈ സവാളയുടെയും ഉള്ളിയുടെയൊക്കെ ഒപ്പം തന്നെ ഈ മാങ്ങ ചേരുമ്പോൾ ഒന്നും കൂടി നല്ല ഗ്രേവി കിട്ടും കറിക്ക് വെന്ത് ചേരുമ്പോൾ. ഞാനിപ്പോൾ ചേർക്കുന്നത് മല്ലിപ്പൊടിയും മുളക് പൊടിയുമാണ്. ഞാൻ ഈ കറിയിൽ അല്പം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്, പിന്നെ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഞാനതിൽ കാശ്മീരി ചില്ലി ചേർത്തില്ല, എനിക്ക് റെഡ് കളർ വേണ്ടാന്ന് തോന്നി, അതുകൊണ്ടാണ്. ഇങ്ങനെ മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർക്കണതിൽ കറിക്ക് രുചി വ്യത്യാസം ഒന്നും വരില്ല കേട്ടോ. കാരണം ഇങ്ങനെ ഒന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം ഞാനധികം എണ്ണ ഒഴിക്കേണ്ടെന്ന് കരുതിയ ഈ ഓപ്ഷൻ സ്വീകരിച്ചത്. നമ്മളിതിന് നന്നായിട്ടൊന്ന് സവാളയുടെയും ഇഞ്ചിയുടെ ഒക്കെ കൂടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർന്ന് നന്നായി വഴറ്റിയതിന് ശേഷം മാത്രമേ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ കറിക്ക് ഒരു പച്ചച്ചുവയോ അല്ലെങ്കിൽ ഈ മുളകിൻ്റെയും മല്ലിയുടെയും കുത്തോ ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ചിലർക്ക് സംശയമുണ്ട് അങ്ങനെ കുത്തുണ്ടാവില്ല എന്ന്, അതായത് മുളക് പൊടിയും മല്ലിപ്പൊടിയുടെ ഒരു ടേസ്റ്റ് വ്യത്യാസം, അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. കാരണം നമ്മൾ നന്നായിട്ട് വഴറ്റിയതിന് ശേഷമാണ് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുക. നന്നായിട്ട് വഴറ്റാൻ ഒരു ചെറുതീയിൽ വഴറ്റിയാൽ മതി കേട്ടോ, എല്ലായ്പ്പോഴും ഒന്നും ഫുൾ തീയിലിട്ട് അല്ലെങ്കിൽ ഫുള്ളിലിട്ടിട്ട് വഴറ്റരുത്, കാരണം ചട്ടി കരിയാൻ സാധ്യതയുണ്ട്. ഇടയ്ക്ക് നിങ്ങൾക്ക് തീ തീരെ കുറഞ്ഞു പോകും, ചൂട് കുറഞ്ഞു പോകണമെന്ന് തോന്നണമെങ്കിൽ നിങ്ങൾക്ക് ഫുള്ളിലിടാം, തീ കൂട്ടിയിടാം, അത് കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് വഴറ്റി വരുമ്പോൾ മുളക് പൊടിയുടെ കുത്തലൊന്നും ഉണ്ടാകുകയില്ല. കാരണം ഇതിൽ ഞാൻ എണ്ണ അധികം ഒഴിച്ചിട്ടില്ല, നിങ്ങൾ കണ്ടല്ലോ ആദ്യം ഒഴിക്കണ ആ എണ്ണ, അത് മാത്രമേ ഒഴിച്ചുള്ളൂ, വേറെ ഒഴിച്ചില്ല. കാരണം നമ്മളിന് തേങ്ങാപ്പാലും കൂടി ചേർക്കുമ്പോൾ കറിയിൽ ആവശ്യത്തിന് എണ്ണയാവും, അതുകൊണ്ടാണ്. ഈ മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് തിളയ്ക്കുമ്പോഴേക്കും വേകുന്ന മീനാണ്, ഒപ്പം നല്ല ടേസ്റ്റുമാണ് ഈ മീനിന്. മുള്ളൻ പൊള്ളിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്, ഞങ്ങൾക്ക് വെറുതെ പെറുക്കി തിന്നാൻ പറ്റുന്ന ഒരു കറിയുമാണത്. ചോറിൻ്റെ ഒപ്പം തിന്നാം അങ്ങനെയല്ല പറഞ്ഞത്, അല്ലാതെ തന്നെ നമുക്ക് വെറുതെ പെറുക്കി തിന്നാൻ തോന്നും ഈ കറി, വെറുതെ ഇരുന്ന് തിന്നാൻ തോന്നും, അത്രയും ടേസ്റ്റ് ആയിരിക്കും ഈ കറി. ഇത് ഞാൻ ഒഴിച്ചത് സെക്കൻഡ് പാലാണ് കേട്ടോ, ഫസ്റ്റ് പാലല്ല. അത് ആദ്യം നമ്മുടെ ആ ഗ്രേവി ഇത്തിരി തിക്ക് പോലെ ആയിരിക്കും ആദ്യം ഉണ്ടാവുക, അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യത്തെ തേങ്ങാപ്പാൽ ഒഴിച്ച് ആ സവാളേൻ്റെ ഗ്രേവി ഒന്ന് ഇതിനോട് യോജിച്ചതിന് ശേഷം മുഴുവനായിട്ട് പയ്യെ പയ്യെ ഒഴിച്ചാൽ മതി. രണ്ട് തിളച്ച് കഴിയുമ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കിയായിരുന്നു, ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പുപൊടി, ഉപ്പും ഒപ്പം ഉടമ്പുളിയും ഞാൻ ചേർക്കുന്നുണ്ട്, കാരണം ഇത് രണ്ടും കുറവാണെന്ന് തോന്നി. അതുകൊണ്ട് അല്പം ഉപ്പും ഉടമ്പുളിയും ചേർത്ത് തിളച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ മീൻ പെറുക്കിയിടുന്നത്. കാരണം ഉപ്പും പുളിയും ഒരു പൊടിക്ക് മുന്നേ നിന്നാലാണ് നമ്മുടെ മീൻ അങ്ങോട്ട് ചേരുമ്പോൾ, മീനിലേക്കും കൂടെ പിടിക്കുമ്പോൾ അത് ടേസ്റ്റ് ആവുക. ഒന്ന് മുടി വെച്ച് അപ്പം തന്നെ നമുക്കത് അധികം നേരമൊന്നും തിളയ്ക്കേണ്ടി വരില്ല, ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് സിമ്മിലിടുക, എന്നിട്ട് കറി ഒന്ന് അനക്കണം കേട്ടോ ഇടയ്ക്ക്. ശേഷം നിങ്ങൾക്ക് ചാറ് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് തുറന്ന് വെച്ച് കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കാം, അധികം നേരം തിളപ്പിക്കേണ്ടി വരില്ല. നിങ്ങൾക്ക് ഫസ്റ്റ് പാൽ ഒഴിക്കാം തിളച്ചതാകുമ്പോൾ തന്നെ, ഫസ്റ്റ് പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അപ്പം തന്നെ നമുക്ക് ഒന്ന് കറി ഒന്ന് അനക്കി തിളച്ച് കഴിയുമ്പോൾ തന്നെ അങ്ങോട്ട് കറി ഇറക്കി വയ്ക്കാം. അധികം നേരം ഞാനത് തിളപ്പിക്കുന്നില്ല ഫസ്റ്റ് പാൽ ഒഴിച്ചിട്ട്, ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുന്നേ ഉള്ളൂ. ഒന്ന് മൂടി വെച്ച് ഞാനിപ്പോൾ തന്നെ ഞങ്ങൾ കറി ഇറക്കി വെക്കും. ശേഷം ഞാൻ ഉള്ളിയും ഇഞ്ചിയും കൂടിയാണ് വറുത്തിടുന്നത് കേട്ടോ, ഉള്ളിയും ഇഞ്ചിയും വേപ്പിലയും കൂടിയാണ് ഈ കറിയിലേക്ക് വറുത്തിടുക. കാരണം ഇഞ്ചിയും കൂടി വറുത്തിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന്, ഉള്ളി മാത്രമല്ല ഇഞ്ചിയും കൂടി വറുത്തിടുന്നുണ്ട്. ഇതിലൽപ്പം ഉപ്പിടുന്നത് നല്ലതാണ്, കാരണം ഉള്ളിക്കും ഇഞ്ചിക്കും ഉപ്പുണ്ടാകുമ്പോൾ അതും ഒരു ടേസ്റ്റായിരിക്കും, നിങ്ങൾക്ക് ആ കറി കഴിക്കുമ്പോൾ അത് മനസ്സിലാകും. ഇത് വറുത്തിട്ട് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ കറിയുടെ പണി കഴിയും, നല്ല ടേസ്റ്റി കറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുമോ, ട്രൈ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ മുൻപ് ഉള്ള മീൻ കറി ഉണ്ട്, രണ്ട് മീൻ കറി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ചൂരയും പിന്നെ നമ്മുടെ കൂരിയും. ചൂര നമ്മൾ വറുത്തരച്ചാണ് വെച്ചത്, കൂരി നമ്മൾ നന്നാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിയത് കണ്ടായിരുന്നല്ലോ, നല്ല വെളുപ്പിച്ചെടുത്താൽ മീൻ, അത് രണ്ടും. ഇപ്പം നമ്മുടെ മുള്ളൻ പൊള്ളിച്ചതും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണോ,
ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്യണേ. ഒപ്പം ഈ ചാനലിനെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ പ്ലീസ്. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.